ബൈബിളിലെ ഒരു വരി ക്രിസ്ത്യാനികൾ നിരന്തരം പറയാറുണ്ട്, ആലപിക്കാറുണ്ട്, പ്രതീക്ഷിക്കാറുണ്ട്. പ്രത്യാശയുടെ ദിനമാണത്. ദൈവരാജ്യം വരുന്നു, നിൻ്റെ രാജ്യം വരയണമേ എന്ന ഒരു പാട്ടുണ്ട്, കീർത്തനമുണ്ട്. ഏതാണ്ട് ഭാരതത്തിൽ ഹിന്ദു രാഷ്ട്രം സനാതനധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ് എന്ന മൂന്ന് മന്ത്രതുല്യ വരികൾ ചേർത്ത, വാക്കുകൾ ചേർത്ത ആ ഒരു ദിവസം വരുന്നതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും വളരെ ഗംഭീരമായിട്ട് ഒരു ഓൺലൈൻ ചാനലിൽ നല്ല രീതിയിൽ പഠനം നടത്തിയിട്ട് ഒരാഴ്ച മുമ്പ് വിവരിക്കുകയുണ്ടായി. ഭാരതം ഹിന്ദു രാഷ്ട്രമായി മാറിയാൽ, ഹിന്ദുരാഷ്ട്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതാധിഷ്ഠിത രാഷ്ട്രമൊന്നുമല്ല, ധർമാധിഷ്ഠിത രാഷ്ട്രം. ഹിന്ദുരാഷ്ട്രം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ അതാണ്. അപ്പോൾ സിന്ധു എന്ന വാക്കിൽ നിന്ന് തന്നെയാണ് ഹിന്ദു എന്ന വാക്കുണ്ടായത്. ഹിന്ദു എന്ന വാക്ക് പുരാണങ്ങളിലൊക്കെ ഉണ്ട്. ഹീനം ദൂഷയതി ഇതി ഹിന്ദു, തിന്മകളെയും അതുപോലെ തന്നെ ഹിംസയെയും ദുഷിക്കുക, എതിർക്കുന്നവനെയാണ് ഹിന്ദു എന്ന വാക്ക്. സംസ്കൃതത്തിലുള്ള വാക്ക് തന്നെയാണ്, ഇംഗ്ലീഷുകാർ തന്നതൊന്നും അല്ലാതെ, അറബികൾ തന്നതുമല്ല. പിന്നെ നമുക്ക് എവിടെയാണ് തന്നിരിക്കുന്നത് എന്നുള്ളത് അറിയാത്തത് കൊണ്ട് നമ്മൾ അവരുടെ ചുമലിൽ ആ നന്മ ചേർക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് തിന്മയല്ല, നന്മ തന്നെ. ഏതായാലും നമുക്ക് കഴിഞ്ഞ കുറേ കാലത്ത് നടക്കുന്ന വലിയ മാറ്റം, അതിൽ പ്രതിമ എന്ന് പറയുന്നത് ശരിക്കു പറഞ്ഞാൽ ഭാരതത്തിൻ്റെ ഒരു പ്രതീകമാണത്. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ശങ്കരാചാര്യരുടെ പ്രതിമ കേദാർനാഥിൽ വന്നത്. വളരെ ഗംഭീരമായ രീതിയിൽ സുഭാഷ് ചന്ദ്രബോസിൻ്റെ ഇപ്പോൾ ഹോളോഗ്രാമിൻ്റെ പ്രതിമയും ഇനി വളരെ ഗംഭീരമായിട്ട് നമ്മുടെ കരിങ്കല്ലിൻ്റെ പ്രതിമയും വരുന്നുണ്ട്. അതുപോലെ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ പ്രതിമ വളരെ ഗംഭീരമാണ്. 1000 കോടി രൂപ മുടക്കിയതാണ്. ഏതാണ്ട് അതിനുവേണ്ടി മുടക്കിയതെല്ലാം തിരിച്ചു കിട്ടുന്ന ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇനി ഒരു സമുദായം 1000 കോടി രൂപ മുടക്കിയിട്ട്, രാമാനുജാചാര്യർ വൈഷ്ണവ ഭക്തനാണ് അദ്ദേഹം. രാമാനുജാചാര്യർ തിരുനെൽവേലിയിൽ ജനിച്ച ആളാണ്. അദ്ദേഹത്തിൻ്റെ പ്രതിമ വരുന്നത് ഹൈദരാബാദിലാണ്. തെലങ്കാന മുഖ്യമന്ത്രിയാണ് ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ സമുദായമാണോ എന്ന് അറിഞ്ഞുകൂടാ. അത് ഗവൺമെൻറ് പൈസയല്ല, 1000 കോടി സമുദായം. നമ്മുടെ സ്വാമിനാരായണ ക്ഷേത്രങ്ങൾ പോലെ ആ സമുദായം ഉണ്ടാക്കിയ 1000 കോടിയുടെ ആ ക്ഷേത്രവും അതുപോലെ പ്രതിമയും. ഞാൻ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി, ഇരിക്കുന്നതിൽ ലോകത്തിലെ സെക്കൻഡ് ബിഗ്ഗസ്റ്റ് രാമാനുജാചാര്യരുടെ പ്രതിമ ഫെബ്രുവരി 5-ാം തീയതി പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുകയാണ്. അതായത് നമ്മുടെ നാടിൻ്റെ നന്മകൾ, ഭാരതം മുഴുവനും നന്മ ചെയ്യുന്നവരുടെ പ്രതീകമായിട്ട് നിലനിൽക്കുക. അത് കാക്കയ്ക്ക് കാഷ്ടിക്കാനോ പക്ഷികൾക്ക് കാഷ്ടിക്കാനോ ഉള്ളതല്ല, അതിനേക്കാൾ ഉപരി ചിന്തിക്കാൻ സാധിക്കുന്നവർക്ക് അതിനു വേണ്ടിയിട്ടുള്ളതാണ്. അതുമാത്രമല്ല, അത് പ്രധാനമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്, ഈ തെലങ്കാനയിൽ ഹൈദരാബാദിൽ പ്രതിഷ്ഠിക്കുന്നത്. മതപരിവർത്തനത്തിൻ്റെ കൂത്തരങ്ങായിട്ട് മാറിയിരിക്കുകയാണ് ആന്ധ്രാപ്രദേശം. പക്ഷെ അവിടെ ഇത്ര ഗംഭീരമായിട്ടുള്ളൊരു പ്രതിമ. മാത്രമല്ല, ഫെബ്രുവരി 13-ാം തീയതി വളരെ ഗംഭീരമായിട്ട് ആ ക്ഷേത്രം രാഷ്ട്രത്തിന് സമർപ്പിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഇപ്പം നമ്മുടെ പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയുമെല്ലാം മതേതരത്വത്തിൻ്റെ പ്രതീകമാകാൻ വേണ്ടി പണ്ട് ഹിന്ദുക്കളുടെ ഒരു കാര്യങ്ങളും ചെയ്യില്ല. ക്രിസ്തുമസിനും ബക്രീദിനും റംസാനും വിഷുവിനും ചിലപ്പോൾ ഓണത്തിനും അതുപോലെ ഹോളിക്കുമെല്ലാം ആശംസകൾ അവരവരുടെ ഓഫീസിൽ നിന്ന് സെക്രട്ടറി എഴുതുന്നതിൽ വേണമെങ്കിൽ ഒപ്പിടുക, അല്ലെങ്കിൽ എഴുതി കൊടുക്കുക എന്നുള്ളതല്ലാതെ വേറൊന്നുമില്ല. പക്ഷെ ഇപ്പോൾ രാമക്ഷേത്രത്തിൻ്റെ തറക്കല്ലിട്ട് ഭൂമി പൂജ നടത്തിയത് നമ്മൾ ഗൃഹസ്ഥ സ്ഥാനത്തുള്ള, ആചാര്യ സ്ഥാനത്തല്ല, ഈ രാഷ്ട്രത്തിൻ്റെ ഭരണാധികാരി, അതാണ് കുടുംബനാഥനെ പോലെ നടത്തിയത് അദ്ദേഹമാണ്. അതുപോലെ വളരെ സെഞ്ച്വറി വിസ്തയുടെ ഭൂമി പൂജയും നടത്തിയത് അദ്ദേഹം തന്നെയാണ്. അദ്ദേഹമാണ് ഗൃഹസ്ഥനായിട്ട്, യജമാനനായിട്ട് നിൽക്കുന്നത്, പുരോഹിതനായിട്ടല്ല. അതുപോലെ തന്നെ വാരണാസിയിലെ ഗോപുരം 800 കോടിയുടെ അതും അദ്ദേഹം തന്നെയാണ്. അതുപോലെ ഗംഗാ ശുദ്ധീകരണത്തിൻ്റെ എല്ലാ കർമ്മങ്ങളും പുതിയ പ്രോജക്റ്റുകളും അതും അദ്ദേഹം തന്നെയാണ്. ഇതിൻ്റെ എല്ലാ സ്ഥലത്തും ഗംഗാ ആരത്തിയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാൻ പ്രസിഡന്റ് ഓഫ് ഇന്ത്യയും പോകുന്നുണ്ട് വളരെ കൃത്യമായിട്ട്. ഒരു അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ ആ അമ്പലത്തിൽ പോയതിൻ്റെ मत अधिष्ठित चिंता उड़ने तेज क्रिस्ത്യൻ പള്ളിയിലേക്കും ഒരു മുസ്ലിം പള്ളിയിലേക്കും പോയിട്ട് അതിനെ മതേതരത്വമാക്കുന്ന പ്രക്രിയയൊന്നുമില്ല അമ്പലത്തിൽ പോകുന്നു തറക്കല്ലിടുന്നു അവിടുത്തെ ഗോപുരം ഉദ്ഘാടനം ചെയ്യുന്നു ഗംഗാ ആർത്തി നടത്തുന്നു ഗംഗാ പൂജ നടത്തുന്നു ഗംഗയിൽ കുളിക്കുന്നു ആ നർമ്മദ പൂജ നടത്തുന്നു കേദാർനാഥിൽ പോയി തപസ് ചെയ്യുന്നു സിന്ധു പൂജ നടത്തുന്നു സിന്ധു നദിയുടെ തീരത്ത് പോയിട്ട് അതിനെ അതെല്ലാം അങ്ങോട്ട് ചെയ്തുകൊണ്ട് പോവുകയാണ് ഇന്നലെ കണ്ടത് ഏതാണ്ട് 400 കോടി രൂപയുടെ മേജർ പ്രോജക്റ്റ് ആണ് ബദ്രീനാഥിലേക്ക് വരുന്നത് ബദ്രീനാഥ ക്ഷേത്രത്തിന് 376 കോടിയാണെന്നാണ് എൻ്റെ ഓർമ്മ 400 കോടിയിൽ താഴെ അതോടുകൂടി അളകനന്ദയുടെ തീരത്തുള്ള ഗംഗാ ഈ ബദ്രീനാഥ 365 ദിവസം ഐസ് മൂടിയിരിക്കുന്ന പർവ്വതം അവിടെ ഒരു 10-15 ദിവസം 8-10 ദിവസം താമസിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം കിട്ടി റാവലിനെ കുറിച്ചിട്ട് വളരെ ഗംഭീരമായിട്ടുള്ള ആർട്ടിക്കിളും ജന്മഭൂമിയിൽ ഇന്നലെ ഉണ്ടായിരുന്നു അവിടുത്തെ പൂജാരിയെ കുറിച്ചിട്ട് 6 മാസം മനുഷ്യനും 6 മാസം നാരദ മഹർഷിയും പൂജിക്കുന്ന ഒരു അമ്പലമാണത് പട്ടാളക്കാർ പോലും 3 മാസം അവിടെ ഇരിക്കാറുള്ളൂ പക്ഷേ ഇത്രയും ഗംഭീരമായിട്ടുള്ള ആ ബദ്രീനാഥം 1400 കോടി രൂപയുടെ ഡെവലപ്മെന്റൽ പ്രോഗ്രാമിന് വരികയാണ് ആൾക്കാർക്ക് താമസിക്കാനും അവിടെ എളുപ്പത്തിൽ എത്താനും ഗസ്റ്റ് ഹൗസും ആർക്കിയോളജിക്കൽ സർവേയുടെ ഓഫീസുകളും ടൂറിസ്റ്റ് സെന്ററുകളും നല്ല കെട്ടിടങ്ങളും അതേപോലെ എന്തൊക്കെ വേണോ അതെല്ലാം റെയിൽവേ അവിടെ എത്താനുള്ള സൗകര്യങ്ങളും വളരെ എളുപ്പത്തിൽ ഫ്ലൈറ്റിൽ എത്താനുള്ള സൗകര്യങ്ങളും റോഡ് സൗകര്യങ്ങളും എല്ലാം കൂടി ചേർത്ത് കർണപ്രയാഗ രുദ്രപ്രയാഗ എന്നുള്ള പ്രയാഗകൾ മുഴുവനും ആ പ്രയാഗകളുടെ വഴിയിലൂടെ ചെന്ന് എല്ലാം ഗംഭീരമാക്കി മാറ്റി ഇനി അടുത്ത പ്രോജക്റ്റ് എന്ന് പറയുന്നത് വീര സവർക്കറുടെ പ്രതിമയാണ് ആര് ഷൂനക്കി എന്ന് പറഞ്ഞാലും കമ്മ്യൂണിസ്റ്റുകാരെ നക്കിക്കൊണ്ട് റഷ്യയുടെ പുറകെ നടക്കുകയും പിന്നെ ചൈനയുടെ പുറകെ ഇപ്പോൾ നടക്കുകയും ചെയ്യുന്ന പാകിസ്ഥാന് വേണ്ടി വാദിക്കുന്ന ഈ നാടിനെ മാതൃഭൂമിയോ പിതൃഭൂമിയോ പുണ്യഭൂമിയോ ജ്ഞാനഭൂമിയോ യജ്ഞഭൂമിയോ കർമ്മഭൂമിയോ ഒന്നുമായി ചിന്തിക്കാൻ പോലും തലയ്ക്കകത്ത് വെളിവില്ലാത്ത ഇവര് എന്തു പറഞ്ഞാലും ശരി കോൺഗ്രസ്സുകാർ എന്തു പറഞ്ഞാലും ശരി മഹാത്മാഗാന്ധിക്ക് ശേഷം ഇന്ദിരാഗാന്ധിയുടെ ചിത്രം ഇന്ദിരാഗാന്ധിയുടെ ചിത്രത്തിന് ശേഷം രാജീവ് ഗാന്ധിയുടെ ചിത്രം രാജീവ് ഗാന്ധിയുടെ ചിത്രത്തിന് ശേഷം സോണിയാഗാന്ധിയുടെ ചിത്രം ആ ചിത്രത്തിന് ശേഷം വരുന്നത് രാഹുൽ ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും ഇപ്പം ഇടയ്ക്കുള്ള ഒരു അച്ഛൻ ഗാന്ധി പോയി നെഹ്റു പോയി എന്താ കാരണം എന്ന് വെച്ചാൽ ഗാന്ധി ഇല്ല ചിന്തിച്ച് നോക്കാം ഇത്രയും എല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ എന്തേ രാജീവ് ഗാന്ധിയുടെ അച്ഛൻ്റെ ശവകുടീരത്തിലേക്കും ശ്മശാനത്തിലേക്കും ആരും പോവാത്തത് ഇന്ദിരാഗാന്ധിയുടെ ഭർത്താവിൻ്റെ ഏതായാലും വേണമല്ലോ രാജീവ് ഗാന്ധിൻ്റെ ഭാര്യയെ ഇത്രയും അധികം ഉയർത്തുന്ന സ്ഥിതിക്ക് ഇന്ദിരാഗാന്ധിയുടെ ഭർത്താവിനെയും ഉയർത്തുകയാണല്ലോ വേണ്ട അയാളുടെ പേര് പോലും പലർക്കും അറിഞ്ഞുകൂടാ എനിക്കും അറിയേണ്ട ആവശ്യമില്ല എന്തേ ആ ശവകുടീരത്തിലേക്ക് പോവാത്തത് അയാൾ ആരായിരുന്നു അപ്പോൾ രാജീവ് ഗാന്ധി ആരായിരുന്നു സഞ്ജീവ് ഗാന്ധി ആരായിരുന്നു ഇതെല്ലാം വക്രമായിട്ട് അവനവൻ്റെ ദുഷിച്ച തിന്മകൾ അത് പുറത്തു വരാതെ നന്മ ചെയ്തവരെ അടിച്ചമർത്തി ഒരു കുടുംബത്തെ പ്രൊജക്റ്റ് ചെയ്യുന്നതിൽ നിന്ന് മാറി എന്താണ് ഭാരതത്തിൻ്റെ ചരിത്രം എന്ന് പച്ചയ്ക്ക് ലോകത്തിൻ്റെ മുമ്പിൽ വിവരിച്ചു കൊടുക്കാൻ പാകത്തിന് വീര സാവർക്കറുടെ അതിഗംഭീരമായിട്ട് പ്രതിമ എവിടെയൊക്കെ സാധിക്കുമോ അവിടെയൊക്കെ വരുന്നുണ്ടാവും ഉറപ്പ് ആൻഡമാൻ നിക്കോബാറിൽ വരുന്നുണ്ട് കാരണം അദ്ദേഹം അവിടെ ജയിലറയിൽ കിടന്ന ആ റൂമിൽ ഇന്നും വിളക്ക് കത്തിക്കുന്നുണ്ട് ആ ആൻഡമാനിൽ ഞാൻ 4 പ്രാവശ്യം പോയിട്ടുണ്ട് ആൻഡമാൻ നിക്കോബാറിൽ അദ്ദേഹത്തിൻ്റെ മുറിയിൽ ചെന്നിട്ട് എല്ലാവരും നമസ്കരിക്കാറുണ്ട് അവിടുത്തെ എയർപോർട്ടിനും അതേ പേര് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഈ നന്മ ചെയ്യുന്നവരെ തമസ്കരിച്ച് അടിച്ചമർത്തി അവഹേളിച്ച് അപകീർത്തിപ്പെടുത്തി അവരെ ഒന്നുമല്ലാതെയാക്കുന്ന എന്ന കോൺഗ്രസ് ടെക്നിക്കിൻ്റെ അവസാനത്തിൽ കോൺഗ്രസ് മുക്ത ഭാരതം കോൺഗ്രസ് തന്നെ ഇല്ലാതെയാകുന്ന കാഴ്ച കാണാൻ സാധിക്കും ഏതായാലും വലിയ ഒരു രാഷ്ട്രത്തിൻ്റെ തിരിച്ചു വരവ് നമുക്ക് പ്രത്യക്ഷമായിട്ട് കാണാൻ സാധിക്കും അഭിമാനത്തോടു കൂടി അഭിമാനിക്കണമെന്നുള്ളവർക്ക് അല്ല അപമാനിക്കണമെന്നുള്ളവർക്ക് അതിനുള്ള അവസരവും സ്വതന്ത്ര ഭാരതം ജനാധിപത്യമായ സ്ഥിതിക്ക് അതിനും അവർക്ക് അവസരമുണ്ട് ഏതായാലും ഒരു ഹിന്ദു രാഷ്ട്രത്തിൻ്റെ നവോത്ഥാനം ഒരു ഹിന്ദു രാഷ്ട്രത്തിൻ്റെ തിരിച്ചുവരവ് പുനർജനനം വളരെ ഫാസ്റ്റായിട്ട് നടക്കുന്നു എന്ന് മാത്രമല്ല നേരെ ഗവൺമെൻറ് പ്രോജക്റ്റുകളെല്ലാം കളക്ടറുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടിട്ട് കേന്ദ്രത്തിന് മോണിറ്റർ ചെയ്യാനുള്ള അവസരവും കൂടി നീതി ആയോഗിന് കൊടുത്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഭാരതം ഒരൊറ്റ കൊടിക്കീഴിൽ വരുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. പ്രണാമം, നമസ്കാരം.